ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വൺസ് അഗെയിൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കുടംപുളിയിട്ട് വെച്ച് നല്ല അടിപൊളി ഒരു മീൻ കറിയായിട്ടാണ് കേട്ടോ. ഇതെൻ്റെ മമ്മി ഉണ്ടാക്കുന്ന കണ്ട് ഞാൻ പഠിച്ചതാണേ. അപ്പോൾ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പലർക്കും അറിയായിരിക്കും. പക്ഷേ എന്നാലും നമ്മളുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു 3 കുടംപുളി കഴുകിയതിടുക. അതിലേക്ക് 2 പച്ചമുളക് കീറിയത്, പിന്നെ ഒരല്പം ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇത് മീൻ, ഇത് 1 കിലോ മീനുണ്ട്. ഇതിനിവിടെ കബാബ് എന്നാണ് പറയുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. പിന്നെ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഏത് ഓയിൽ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില. 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുടംപൊടി തിളപ്പിച്ച വെള്ളം. അപ്പം ഇത്രയാണ് നമുക്ക് ഈ മീൻകറിക്ക് ആവശ്യമുള്ള സാധനങ്ങളെ. അപ്പോൾ ചൂടായി വന്ന എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. ഉലുവയൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അതിലേക്ക് ഇഞ്ചി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നു. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കുക. നമ്മൾ കുടംപുളി തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊഴിക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ പുളി ചേർക്കുന്നില്ല, ഈ പച്ചമുളകും ഈ വെള്ളവും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ടായിരുന്നു, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. അപ്പം ഒരല്പം ഉപ്പ് മുൻപോട്ട് നിൽക്കണം, എങ്കിലേ നമ്മുടെ ഈ മീനിൻ്റെ കഷ്ണത്തിലും കൂടെ ആ ഉപ്പ് പിടിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പാകത്തിനായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് പിന്നെ ഒത്തിരി ഇളക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്നും കൂടെയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയൊക്കെ നടുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഓ, എന്താ ഒരു മണം എന്നറിയാമോ, സത്യമായിട്ടും പറയാം, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടല്ലോ, നമ്മളിങ്ങനെ മൂടി വെച്ച് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കുടംപുളി ഇട്ട് വെച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ എന്ത് ടേസ്റ്റാണെന്നറിയാവോ. ചോറിൻ്റെ കൂടെ ഒരു മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയും പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പലരും കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റുകളൊന്നും പറയാറില്ല. അപ്പോൾ ആ കമൻറ്റുകളൊക്കെ കാണാൻ ഒരു വലിയ ആഗ്രഹമുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.